ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യാം ജഗത്. അതിലെ വാസ്യ ശബ്ദത്തിന് നാം ആദ്യം കണ്ട ഈശ്വരനാൽ ആച്ഛാദിതമാണ് എന്നതിന് പകരം ഈശൻ വസിക്കുന്നു ജഗത്തിലല്ല. അതിന് ഈശ്വരൻ എങ്ങനെയാണ് ജഗത്ത് സൃഷ്ടിച്ചത്, സൃഷ്ടികൽപ്പം എങ്ങനെ അതിൽ പ്രവേശിച്ചു, രാജാക്കന്മാർ ഗ്രാമങ്ങളുണ്ടാക്കി, കാരണം കൃഷിക്കും മനുഷ്യ പുരോഗതിക്കും അധ്വാനത്തിനും ശുചീകരണത്തിനും എല്ലാം ഗ്രാമങ്ങളായിരുന്നു മിതവും സാരവത്തും എന്ന് ആദ്യകാലങ്ങളിൽ തന്നെ അവർക്ക് ബോധ്യമായി. നഗരവൽക്കരണം ചൂഷണവും അവ്യവസ്ഥാപിതവും സംഘർഷാത്മകവുമാണെന്ന് അവർ നന്നായി അറിഞ്ഞിരുന്നു. പ്രാചീന സംസ്കാരങ്ങളെ പഠിക്കുമ്പോൾ, സിന്ധു നദീതട സംസ്കാരങ്ങളെയൊക്കെ പഠിക്കുമ്പോൾ, ആധുനിക നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വിശുദ്ധ ഗ്രാമങ്ങളെയാണ് അവർ സൃഷ്ടിച്ചത്. ചരിത്രകാരന്മാർ അവിടെ കണ്ട സൗകര്യങ്ങൾ കണ്ട് നഗരവൽക്കരണമാണ് അതിൽ ചെയ്യുന്നത്. നഗരവൽക്കരണത്തിൽ വെള്ളം, വെളിച്ചം, വൃത്തിയുള്ള ശൗചാലയങ്ങൾ, ആതുരാലയങ്ങൾ ഇവയൊന്നും ഉണ്ടാവില്ല. കാരണം നഗരവൽക്കരണത്തിലെല്ലാം ആലസ്യമാണ്ട ജനത നഗരത്തിൽ സ്ഥിരമായി താമസിക്കുകയും അവരുടെ ആവശ്യങ്ങളെല്ലാം പുറത്തുനിന്ന് കൊണ്ടുവരികയും ചെയ്യുന്ന വാണിജ്യത്തിൻ്റെയും വ്യവസായത്തിൻ്റെയും ധനാത്മക ലോകമാണ്. ശുചിത്വത്തിൻ്റെയും സൗകുമാര്യതയുടെയും ധനാത്മക ലോകമല്ല. അതുകൊണ്ട് കൂടുതലും നഗരങ്ങളുടെ കാര്യമെടുക്കുമ്പോൾ വന്നു പോകുന്നവരാണ് ഉണ്ടാകുന്നത്. ഒരു സ്ഥലത്ത് വന്നു പോകുന്നവരെ കൊണ്ടുള്ള ശല്യം കുറച്ചൊന്നുമായിരിക്കില്ല. നമ്മുടെ പ്രധാന നഗരങ്ങൾ വ്യാവസായികമായ ചൂഷണത്തിൽ നിലനിൽക്കുന്നത് തന്നെ വന്നു പോകുന്നവരാലാണ്. ധനം ധാരാളം കൊണ്ടുവന്ന് തന്നു സുഖിച്ചു പോകുന്ന ഈ ജനത അവിടെ അർപ്പിച്ചിട്ട് പോകുന്ന മാലിന്യങ്ങൾ, വേസ്റ്റ്, അവരവിടെ ഇട്ടിട്ട് പോകുന്ന അണുകങ്ങൾ, വൈറസുകൾ, അമീബകൾ, ബാക്ടീരിയകൾ, മാലിന്യ നിർമാർജനം, അണുക നിർമാർജനം,
വൈറസുകളുടെയും അമീബകളുടെയും ബാക്ടീരിയകളുടെയും തലത്തിൽ ദ ഇറാഡിക്കേഷൻ പ്രോസസ് ഓഫ് ഓൾ ദി വേസ്റ്റ്സ് ഈ മാലിന്യം മുഴുവൻ നിർമാർജനം ചെയ്ത് പുറത്ത് കളയുവാൻ വേണ്ടിവരുന്ന അധ്വാനവും അതിന് ചെലവഴിക്കേണ്ടി വരുന്ന ധനവും ആലോചിക്കുമ്പോൾ ഓരോ രാജ്യത്തിൻ്റെയും വിനാശത്തിനു മാത്രമാണ് നഗരവൽക്കരണം ഉതകുന്നത്. നഗരവൽക്കരണത്തിൽ നിന്ന് ഒരു വ്യക്തിക്കും ശാന്തിയോ സമാധാനമോ വേണ്ടവണ്ണം ആലോചിച്ചാൽ കിട്ടില്ല. ഭരണാധികാരികൾക്ക് ലഭിക്കാവുന്ന സ്ഥാനമാനങ്ങളും പുരോഗതിയെന്ന പേരിൽ ഭരിക്കുന്നവർക്കും അവരോട് ഒട്ടിനിൽക്കുന്നവർക്കും ലഭിക്കാവുന്ന വിപുലമായ കമ്മീഷനുകളും ആലോചിക്കുമ്പോൾ നഗരവൽക്കരണം ആധുനികതയുടെ ബാഹ്യ പ്രേമത്തിൽ ബാഹ്യ ആനന്ദത്തിൽ വളരെ വിപുലമാണ്. ലോകത്തെ ഏറ്റവും നാശം വിതച്ചിട്ടുള്ളത് നഗരവൽക്കരണം തന്നെയാണ്. രാജാക്കന്മാർ അതല്ല ഉണ്ടാക്കിയത്. പ്രാചീന രാജാക്കന്മാർ നിലകൊണ്ടതും വളർത്തിയെടുത്തതും എല്ലാ സൗകര്യങ്ങളോടും കൂടിയ പാരസ്പര്യം നഷ്ടപ്പെടാത്ത ഗ്രാമഭാവങ്ങളാണ്. മറ്റെന്ത് വ്യക്തിപരമായ ചിന്തയിൽ കൗടുംബികമായ ചിന്തയിൽ ദോഷങ്ങളുണ്ട് എന്ന് വന്നാലും ഈ പ്രാചീന ഗ്രാമ സൗഭാഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച രണ്ട് വ്യക്തികളാണ്. ചൂഷണത്തെ ഉന്മൂലനം ചെയ്യുവാനും സാങ്കേതികതയെ മനുഷ്യനെ ആലസ്യത്തിലേക്ക് നയിക്കുന്ന സാങ്കേതികതയെ മാറ്റി നിർത്തുവാനും ശ്രമിച്ചിട്ടുള്ള രണ്ട് ധ്രുവങ്ങളിൽ നിന്ന് നിലകൊണ്ടിട്ടുള്ള രണ്ടു വ്യക്തികളാണ് ഇന്ത്യൻ വംശജനായ മഹാത്മാഗാന്ധിയും ചൈനയിലെ മാവോ സേതുവും. അവരുടെ ശ്രമങ്ങൾ ഈ വഴിക്കായിരുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഗാന്ധിസത്തിൻ്റെ ഏറ്റവും ചാരുത അതിന് നഗരവൽക്കരണത്തോടുള്ള എതിർപ്പും ഗ്രാമീണവൽക്കരണത്തോടുള്ള താൽപ്പര്യവുമായിരുന്നു എന്ന് കാണാം. ആ വഴിയിൽ വേണ്ടത്ര പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുവാൻ ആധുനിക ഗാന്ധിസ്റ്റുകൾ തയ്യാറാകാത്തതുപോലും കമ്മീഷനിലേക്ക് വന്ന അവരുടെ താൽപ്പര്യമാണ് എന്ന് ശ്രദ്ധിച്ചാൽ ബോധ്യമാവും. ആധുനിക സർക്കാരുകൾ നഗരവൽക്കരണമുണ്ടാക്കി. വെള്ളം, വൈദ്യുതി ഇവയൊക്കെ സങ്കേതങ്ങൾ ഉപയോഗിച്ച് പല സ്ഥലങ്ങളിലും എത്തിച്ചു. വൈദ്യുതി ഉണ്ടായി, രാത്രിയിൽ പ്രകാശമായി, ഫാനുകൾ വന്നു, കാറ്റായി, എ സി വന്നു, ചൂടുകാലത്ത് തണുപ്പായി, കാര്യങ്ങൾ ഏറി വന്നു. എന്നാൽ മാസം തോറും ബില്ലും ഏറി വന്നു, ബില്ലിലെ പണവും ഏറി വന്നു. ആദ്യം ഈ സൗഭാഗ്യങ്ങളൊക്കെ നമുക്ക് ഗവൺമെൻറ് തരുന്നതാണെന്നും
ഇതൊക്കെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സംഭാവനയാണെന്നുമൊക്കെ നമ്മെ തോന്നിപ്പിച്ച് മാധ്യമങ്ങളും ഗവൺമെൻറ്റുകളും പ്രകടിപ്പിച്ചു. ഏതും തുടങ്ങുമ്പോൾ അതിന് ചിലവ് കുറച്ച് കാണിക്കുകയും കുറേയെല്ലാം സൗജന്യമായി തരികയും നമ്മൾ ആ സൗഭാഗ്യങ്ങളിലേക്ക് സാൽമ്യം പ്രാപിച്ച് കഴിഞ്ഞ് അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് വരുമ്പോൾ ബാഹ്യവസ്തുക്കളിൽ രതി പൂണ്ട് അതിലെ പരസ്യങ്ങളുടെ ലൈംഗികതയിൽ ഭ്രമിച്ച് പ്രപഞ്ച ആദിയിൽ ഏകമായ ആത്മാവ് മിഥുനീകരിക്കുവാൻ കാരണമായിരിക്കുന്ന ബാഹ്യരതിയുടെ അന്തരാളങ്ങൾ മുഴുവൻ അത്യന്ത ശ്രദ്ധയോടെ അവതരിപ്പിച്ചു മാനവൻ്റെ ഉള്ളിൽ കിടക്കുന്ന ലൈംഗികരതിയെ വസ്തുജാലങ്ങളിൽ ചേർത്തു വച്ച് അവയനുഭവിച്ച് കഴിഞ്ഞാൽ തൃപ്തനാകുമെന്ന് വ്യാമോഹിപ്പിച്ച് വ്യവസായികളും ഭരണാധികാരികളും മാധ്യമങ്ങളും കൂട്ടുചേർന്ന് ഈ ത്രിമൂർത്തികൾ ഒത്തുചേർന്ന് മാനവനെ ഭ്രമിപ്പിച്ച് അതിലേക്ക് ആനയിക്കുന്ന കാഴ്ച ചിന്തിച്ചു നോക്കിയാൽ രസാവഹമാണ്. അതിലെത്തി എന്ന് കണ്ടാൽ പതുക്കെ പതുക്കെ ധനം കൂടുകയായി, ബില്ല് കൂടുകയായി, ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ചൂഷണത്തിനു വേണ്ടി അനേക സൗജന്യങ്ങളുടെ വാഗ്ദാനങ്ങൾ, അനേക തരം ബോണസുകൾ, സബ്സിഡികൾ, ഇതൊക്കെ നമ്മുടെ കാമത്തെ വർദ്ധിപ്പിക്കുവാനാണ്. ഈ കാമമുണ്ടാക്കുന്ന സംഘർഷവും ക്രോധവുമാണ് ലോകത്തെങ്ങും കാണുന്ന ഭീകര പ്രവർത്തനങ്ങൾ മുഴുവൻ. മതങ്ങളും ജാതികളും എല്ലാം ഇന്ന് മത്സരിക്കുന്നത് കാമത്തിനു വേണ്ടിയാണ്. ന്യൂനപക്ഷവും ഭൂരിപക്ഷവുമൊക്കെ അവകാശവാദം ഉന്നയിക്കുന്നത് ന്യൂനപക്ഷമായോ ഭൂരിപക്ഷമായോ തീരുന്ന മതങ്ങളുടെ ആത്മതലത്തിലെ അനുഭൂതികൾക്കു വേണ്ടിയല്ല. അതിൻ്റെ നേതാക്കന്മാരെല്ലാം തെരുവിലിറങ്ങി തുള്ളുന്നത് അത്രയും കാമനകൾക്കായാണ്. ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ രാമായണത്തിലോ മഹാഭാരതത്തിലോ വേദങ്ങളിലോ പറഞ്ഞിരിക്കുന്ന സത്യാത്മകമായൊരു ജീവിതത്തിന് വേണ്ടി സാഹചര്യം ലഭിക്കാത്തതുകൊണ്ടോ ആശയം വച്ചു പുലർത്താനാവാത്തതുകൊണ്ടോ അനുഷ്ഠാനങ്ങൾക്ക് തടസ്സം വരുന്നതുകൊണ്ടോ ഒരു ഹിന്ദുവായി, ക്രിസ്ത്യാനിയായി, മുസൽമാനായി അനുഷ്ഠാനങ്ങൾ ചെയ്തിവിടെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടോ അല്ല സംഘടിക്കുന്നത്. ആ സദ്ഗ്രന്ഥങ്ങളെല്ലാം എതിർത്തതും ഇവരുടെ എല്ലാം ആദിപിതാക്കന്മാർ മടിച്ചു നിന്നതും ശാസ്ത്രസാങ്കേതിക വിദ്യകളുടെ ആഗമനത്തിലും പുരോഗതിയിലും നിത്യനിരന്തരമായി എതിർത്തതുമായ ഒരു സത്യത്തെ മാറ്റിവെച്ചിട്ട് ശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും പുരോഗതിക്കനുസരിച്ച് അവ പഠിപ്പിക്കുവാനുള്ള സ്ഥാപനങ്ങളും അവിടെ നടത്തേണ്ട കച്ചവടവും ഒക്കെ തങ്ങൾക്ക്, തങ്ങൾ എതിർത്തത് തന്നെ തങ്ങൾക്ക് ലഭിക്കുവാൻ വഴക്കും വക്കാണവുമായി നിൽക്കുന്ന ഔദ്ധത്യം പൂണ്ട മര്യാദയില്ലാത്ത ഒരു ലോകമാണ് ഉയർന്നു വരുന്നത്. ഈശാവാസ്യത്തെ ചിന്തിക്കുമ്പോൾ എങ്ങനെയാണ് സൃഷ്ടിയുടെ ആരംഭം മുതലുള്ള പോക്ക്,
അത് രാജാക്കന്മാരുടെ കാലത്ത് ഗ്രാമമായെങ്കിൽ, പ്രകൃതിയെ വിടാതെ ഗ്രാമമായെങ്കിൽ, പ്രകൃതിയെയും പ്രകൃതിയുടെ താളലയങ്ങളെയും പ്രകൃതിയും മനുഷ്യനുമായുള്ള ബന്ധത്തെയും പൂർണ്ണമായി തകർത്തുണ്ടായ നഗരവൽക്കരണവും അതിൽ വന്ന സൗഭാഗ്യങ്ങളും ഈശ്വരൻ സൃഷ്ടിച്ച ഒന്നിനും എടുത്തുപയോഗിക്കുമ്പോൾ ഒരു ടാക്സും കൊടുക്കണ്ട. നമ്മൾ എത്ര വെള്ളം കുടിച്ചു, എത്ര പുഴയിലിറങ്ങി കുളിച്ചു, പുഴകളെല്ലാം നമ്മുടെ എല്ലാമായിരുന്നു. ഏതെല്ലാം മണ്ണിലൂടെ നാം ഓടി നടന്നു. ഭൂമാഫിയകളും വെള്ളമാഫിയകളും ഒക്കെ രംഗത്ത് വന്നു, ഓരോന്നും വളച്ചു വെച്ച് സ്വന്തമാക്കി. അതിനൊക്കെ സ്വകാര്യമായി ഗവൺമെൻറ്റുകൾ അനുമതി നൽകി. എല്ലാത്തിനും നാം പണം കൊടുക്കേണ്ടി വന്നു. നമ്മളെ ഓരോ സൗഭാഗ്യങ്ങളിൽ കുരുക്കി എന്തെല്ലാം തന്നിട്ടുണ്ടോ അതിനെല്ലാം ധനം വേണം. ഇതാണ് ഈശ്വരനും ഗവൺമെൻറ്റുകളുമായുള്ള പ്രകടമായ വ്യത്യാസം. ഒന്നിനും നാം ബില്ലു കൊടുത്തില്ല. സൗജന്യമായി തുടങ്ങിവെച്ച് നമുക്കവയിൽ സാമ്യം വന്ന് അവയില്ലാതെ നമുക്ക് പറ്റാതെ വരികയും പഴയതിലേക്ക് പോകാൻ പറ്റാതെ വരികയും ചെയ്തപ്പോൾ എല്ലാത്തിനും ബില്ലായി. വെള്ളത്തിന് വരെ, കുടിവെള്ളത്തിന് വരെ ബില്ലായി, വിലയുണ്ടായി. ഒരു വീട് പണിയണമെങ്കിൽ സർക്കാരിന് പണം കൊടുക്കണം. ഒരു മനുഷ്യൻ അവൻ തന്നെ അധ്വാനിച്ച് മണ്ണ് കുഴച്ച് ഇഷ്ടിക ഉണ്ടാക്കി ചുട്ട് അവൻ തന്നെ വീട് പണിതാലും ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. കൊള്ളയടിക്കാനുള്ള സ്ഥാപനമായി ഗവൺമെൻറ്റുകൾ മാറി. ഈശ്വരൻ്റെ നിയമം ഇതല്ല. അപ്പോൾ ഈശ്വരനെ നിഷേധിക്കേണ്ടതും മതമഥവാ ധർമ്മത്തിനിതരമാകേണ്ടതും ഈ കാശടിക്കാനുള്ള കള്ളന്മാർക്ക് ആവശ്യമായി. അവിടെയാണ് അന്തർമുഖത്വത്തിൻ്റെയും ഈശ്വരാന്വേഷണത്തിൻ്റെയും ഈശ്വര അനുഭവത്തിൻ്റെയും ലോകങ്ങളിൽ രൂപാന്തരപ്പെടുന്ന പാരസ്പര്യവും പുരോഗതിയുടെ ഈറ്റില്ലത്തിൽ രൂപാന്തരപ്പെടുന്ന പാരസ്പര്യവും താത്വികമായി വിപരീതമാകുന്നത്. താത്വികമായ ഈ വിരോധം തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് അന്തർമുഖനായി ലാളിത്യത്തോടെ മാനവനിർമ്മിതങ്ങളായ സൗഭാഗ്യങ്ങളൊന്നൊന്നായി ഉപേക്ഷിച്ചു നോക്കി ആനന്ദപൂർവം തിരിച്ചു മടങ്ങിയാൽ, തിരിച്ചു വരവില്ലാതെ തിരിച്ചു മടങ്ങിയാൽ ആത്മാനുഭവമായി. അതിൽ ശ്രദ്ധിക്കേണ്ടത് വഴക്കുണ്ടാക്കി സൗഭാഗ്യങ്ങൾ എതിർത്തു വേണ്ടെന്ന് വച്ച്, കിട്ടിയാൽ കൊള്ളാമെന്ന് അകത്തു വച്ച് കടന്നുപോകുന്ന ഒരാധ്യാത്മികത ആധുനികമായി നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി രൂപാന്തരപ്പെടുന്നുണ്ട്. അതിലൂടെ ഇതിലെത്താനാവില്ല. നഗരവൽക്കരണം പോലെ തന്നെ സമാന്തരമായി രൂപപ്പെടുന്ന ആധ്യാത്മികത ആധുനികതയുടെ നഗരവൽക്കരണ സംസ്കൃതിയെ എതിർക്കുന്നതും യുദ്ധങ്ങളുണ്ടാക്കുന്നതും അതിലെ സൗഭാഗ്യങ്ങൾ തങ്ങൾക്ക് ലഭിക്കാൻ കൂടി വേണ്ടി മാത്രമാണ്. ഇതാണ് അതിൻ്റെ വ്യതിയാനം. അപ്പോൾ
ഈശ്വര നിയമം ഇതല്ല. ന സദാസിന്നു സദാസിത് തമ ആസീത്. ആദിയിൽ ഇരുട്ടോടിരുട്ടായിരുന്നു. ന സദാസിന്നു സദാസിത് തമ ആസീത്. ഭഗവാൻ ഇതിന് ആകാശത്ത് വമ്പനൊരു ബൾബങ്ങ് കത്തിച്ചു, പ്രകാശ സ്രോതസ്സുണ്ടാക്കി. അതും അത് ഭൂമിയുടെ മേൽ മാറി മാറി ഓരോ ഭാഗത്തും 12 മണിക്കൂർ പ്രകാശം വർഷിക്കുമാർ 24 മണിക്കൂറും കത്തി നിൽക്കുകയാണ്. ഭഗവാന്റെ കാര്യാലയത്തിൽ ഒരു സാങ്കേതിക വിദഗ്ധരും ഇരുന്ന് ബില്ലുണ്ടാക്കി ഇങ്ങോട്ട് അയക്കുന്നില്ല. ഈ പ്രകാശം അനുഭവിക്കുന്നത് പന്ത്രണ്ട് മണിക്കൂർ നല്ല പ്രകാശത്തിൽ ജീവിച്ചിട്ട് രാത്രിയിൽ ഒരു 25 വോൾട്ടിൻ്റെ ബൾബ് കത്തിച്ചാൽ കൃത്യമായി പണം അങ്ങ് കൊടുക്കണം. മാനവനിർമ്മിതമൊക്കെ ഇങ്ങനെയാണ്. എന്നിട്ട് മാനവൻ്റെ മഹത്വവും ഭരണാധികാരിയുടെ മഹത്വവും ഈശ്വരൻ ഒരു ഫ്ലക്സ് ബോർഡും വെച്ചില്ല ആളുകൾക്ക് വേണ്ടി. വഴിയരികിൽ 10 ദിവസത്തേക്കൊരു ബൾബിട്ട് കത്തിച്ച് ഫ്യൂസായി പോയാൽ എത്ര MLA MPയുടെയും ഫ്ലക്സ് ബോർഡുകളാണ് ബൾബ് കത്തിച്ചതിന് കാണുക. 12 മണിക്കൂർ കത്തിയിട്ട് ഭഗവാന്റെ കാര്യാലയത്തിൽ നിന്നൊരു ബില്ലും വരുന്നില്ല. എന്നാൽ സമഷ്ടി ധാർമ്മിക നീതിക്കനുസരിച്ച് സകല ജീവജാലങ്ങളും ദേവതകളും സഹവർത്തിത്വത്തോടെ കഴിഞ്ഞാൽ മതി. ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തുവ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത. ഈ രീതിയിൽ കഴിഞ്ഞാൽ മതി. ഗീതയിൽ അങ്ങനെയാണ് ഭഗവാൻ താൻ തന്നെ പറയുന്നത്. കാറ്റിനു വേണ്ടി വലിയ ഫാനും ഉണ്ടാക്കിയില്ല, 4 ഭാഗത്തേക്കുമാണ് കാറ്റടിക്കുന്നത്, ഒരാൾക്കോ രണ്ടു പേർക്കോ അല്ല. ശിശിരാദികളിൽ തണുപ്പ് കൂടിയാൽ അത് ഗ്രീഷ്മാദികളിൽ ചൂട് കൂടുന്നു. അതിൽ ചൂടുകൂടിയാൽ ഹേമന്തത്തിലും ശിശിരത്തിലും എയർ കണ്ടീഷനായി. ചൂടിന് ചൂട്, തണുപ്പിന് തണുപ്പ്. ഇതിനൊന്നിനും ഈ AC ഫിറ്റ് ചെയ്ത് തന്നതിനോ ശിശിരത്തിലേക്ക് ഉണ്ടാക്കിയ ഈ തണുപ്പിനോ നല്ല ചൂടുണ്ടാക്കിത്തന്ന ഗ്രീഷ്മത്തിലോ ഭഗവാൻ ബില്ലൊന്നും അയച്ചില്ല. ഇത്ര കൃത്യതയോടെയാണ് ഭഗവത് സൃഷ്ടി. സൃഷ്ടിയുടെ താളക്രമങ്ങളെ എല്ലാ അനുമാനങ്ങൾക്കും അപ്പുറം നമുക്കായി വിരചിച്ചു തന്ന ശ്രുതി മാതാവിൻ്റെ പാവന പാദങ്ങളിൽ നമുക്ക് ഭക്തിപ്രശ്രയപൂർവം പ്രണമിക്കാം.